എല്ലാവർക്കും നമസ്കാരം ഞാൻ സരിതാ മഹേശ്വരൻ ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ മൂന്നാമത്തെ സർഗത്തിലെ അറുപത്തൊന്നും അറുപത്തിരണ്ടും ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത് രണ്ട് ശ്ലോകങ്ങളും ഭഗവാന്റെ ക്രീഡകളെ പറ്റി തന്നെയാണ് അത് കണ്ടു നിൽക്കുന്ന മുനിമാരെ പറ്റിയിട്ടൊക്കെയാണ് വർണ്ണിക്കുന്നത് അതിൽ ആദ്യത്തെ ശ്ലോകത്തിൽ ഉപേന്ദ്രവജ്രവൃത്തവും രണ്ടാമത്തേതിൽ പുഷ്പിതാഗ്ര വൃത്തവുമാണ് ഉള്ളത് നമുക്കാദ്യം അറുപത്തൊന്നാമത്തെ ശ്ലോകം നോക്കാം അതൊരു അർത്ഥാന്തരന്യാസ അലങ്കാരം കൊണ്ട് ഭംഗിയൊക്കെയാണ് കവി ചെയ്തിരിക്കുന്നത് ശ്ലോകം നോക്കൂ ഫലം നമുക്ക് ആദ്യം പതിച്ഛേദം നോക്കാം എന്നിട്ട് അർത്ഥത്തിലേക്ക് കിടക്കാം ജന ഹി യഹ് കർമ്മ കോതി യാദൃശം സ സർവതാദൃശം അശ്നുത്തെ ഫലം ബലി പുരാ അബദ്ധ്യത യന ദാനവ സ ലോകനാഥ അഭി തദ്ധനം ചെറിയ ചെറിയ വാക്കുകളാണ് എന്താണ് ഇവിടെ പറയണത് എന്നാണെങ്കിൽ യശോദ ഉണ്ണികൃഷ്ണനെ ഉരലിൽ ബന്ധിച്ചു എന്നാണല്ലോ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് ഉരലില് ബന്ധിച്ചപ്പോൾ അത് പണ്ടെന്നോ ചെയ്തതിൻ്റെ ഒരു ഫലം അനുഭവിക്കലായിരുന്നു എന്നാണ് സുകുമാരകവി അതിനെ കൂട്ടിയെടുത്ത് വായിച്ചത് ഇവിടെ പറയാണ് ഒരു ലോക സ്വഭാവമായിട്ടുള്ള ഒരു പ്രവൃത്തിയെ പറ്റിയിട്ട് അത് ലോക ലോകത്തിന് പറഞ്ഞു വെച്ചിട്ടുള്ളതാണ് ലോകവിഹിതമാണത് എന്ന് പറയുന്നത് അതാണ് ആദ്യത്തെ വരി യഹ് ജന യാദൃശം കർമ്മതി സർവത താദൃശം ഫലം അശ്നുതേ ഹി ഹി എന്ന് പറയുമ്പോൾ അങ്ങനെയാണല്ലോ എന്താണ് പറഞ്ഞു വരണത് എന്നാണെങ്കിൽ ലോകത്ത് യഹ് ജന ഏതൊരാളും ആരായാലും യാദൃശം കർമ്മ കരോതി ഏത് തരത്തിലുള്ള ഒരു പ്രവൃത്തിയാണോ ചെയ്യണത് സ സർവധ താദൃശം ഫലം അശ്നുതെ ആ ആള് എല്ലാ പ്രകാരത്തിലും അങ്ങനെ തന്നെയുള്ള ഫലവും അനുഭവിക്കുന്നു നമ്മൾ എന്തൊരു കർമ്മമാണോ ചെയ്യണത് അതിനനുസരിച്ചുള്ള ഫലമാണ് നമുക്ക് കിട്ടുക ലോകത്തിൽ അത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ് താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുകെന്നേ വരൂ എന്ന് അധ്യാത്മരാമായണത്തില് തുഞ്ചത്തെഴുത്തച്ഛൻ എഴുതി വെച്ചിട്ടുണ്ട് അവരവര് ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം അവരവർ അനുഭവിക്കും അത് ഏത് തരത്തിലുള്ള പ്രവൃത്തിയാണ് ചെയ്യണത് അതിനനുസരിച്ചുള്ള ഫലമാണ് നമുക്ക് കിട്ടണത് അത് ലോകനീതിയാണ് അത് എപ്പോഴും ലോകവിഹിതമാണ് അതിന് യാതൊരു മാറ്റവും ഉണ്ടാവില്ല അതെന്തിനാണ് ഇവിടെ പറഞ്ഞതെന്നാണെങ്കിൽ ഭഗവാനെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ് സുകുമാരകവി ലേശം നർമ്മം ചാലിച്ച് പറയാണ് എന്തുകൊണ്ടാണ് അതിപ്പോൾ പറഞ്ഞതെന്നാണെങ്കിൽ ഏനാ യാതൊരാളാൽ അതായത് യാതൊരു ഭഗവാനാൽ വാമനാവതാരത്തിൽ പുരാധ്യത പണ്ട് പുരാ പണ്ട് യേന യാതൊരു ഭഗവാനാൽ ബലി ദാനവ ദാനവ ബലി ബലി എന്ന പേരുള്ള ഒരു ദാനവൻ ഉണ്ടായിരുന്നല്ലോ മഹാബലി ആ മഹാബലിയെ ബന്ധിക്കേണ്ടായിട്ട്ണ്ട് ഭഗവാൻ അതായത് വാമനാവതാരത്തിൽ വാമനനായിട്ട് വന്ന് മൂന്നടി മണ്ണു ചോദിച്ചിട്ട് മഹാബലി അനുവദിക്കുകയും ചെയ്തു അവസാനം മൂന്നാമത്തെ അടി രണ്ടടി അളന്നു ഭൂമി മുഴുവനും സ്വർഗ്ഗം മുഴുവനും അളന്നു കഴിഞ്ഞിട്ട് മൂന്നാമത് ഒരു അടി എവിടെയാ കൊടുക്കേണ്ടത് എന്നുള്ളത് കൊടുക്കാൻ പറ്റാതെ വന്നപ്പോൾ വാക്ക് മാറ്റി പറഞ്ഞ വാക്ക് പാലിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പാഷയർ ബദ്ധം എന്ന് പറയുന്നുണ്ട് അവിടെ വന്നിട്ട് പതകപതിയായിട്ടുള്ള ഗരുഡൻ വന്നിട്ട് വരുന്ന പാശങ്ങളെ കൊണ്ട് ആ മഹാബലിയെ ബന്ധിക്കുണ്ടായി ഭഗവാൻ അപ്പോൾ അതിന്റെ ഫലം അനുഭവിക്കുക തന്നെ വേണം എന്തൊക്കെ പറഞ്ഞാലും അവരവർ ചെയ്ത കർമ്മത്തിന്റെ ഫലം അവരവർ തന്നെ അനുഭവിക്കണം അതാണ് ഏനദാനവ പുരാ അബദ്ധ്യത ഏനദാനവ ബലി പുരാബദ്ധ്യത ആ മഹാബലി എന്ന് പറഞ്ഞ ദാനവനെ വെറുതെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലാതെ അതായത് മൂന്നടിമണ്ണി ചോദിച്ചിട്ട് എന്താണ് ചോദിച്ചത് ആരാണ് ചോദിച്ചത് എന്നുള്ളതൊന്നും അത്ര വ്യക്തമായിട്ട് അറിഞ്ഞിട്ടല്ല മഹാബലി ദാനത്തില് വളരെ താല്പര്യമുള്ളവനായ മഹാബലി അത ഏറ്റത് വന്ന ആൾ ആരാണെന്നൊന്നും മനസ്സിലായിണ്ടായിരുന്നില്ല പിന്നെ ഈ ഒരു കുഞ്ഞിക്കാലി കൊണ്ടല്ലേ മണ്ണ് ചോദിക്കുന്നത് അത് കൊടുക്കാനാണോ എനിക്ക് പ്രയാസം എന്ന് വിചാരിച്ചിട്ടൊക്കെ ആവും മഹാബലിയത ഏറ്റത് അത്രയ്ക്ക് വലിയ ക്രൂരനായിട്ടുള്ളൊരു രാജാവ് ഒന്നും മഹാബലി എന്നിട്ട് ഭഗവാൻ എന്താ ചെയ്തത് അവിടെ വെച്ചിട്ട് അങ്ങോട്ട് വലിയ സ്വരൂപം വിരാട് സ്വരൂപം അങ്ങോട്ട് കൈക്കൊണ്ടിട്ട് ഭൂമി മുഴുവനും സ്വർഗം മുഴുവനും ഒക്കെ അളന്നു ഒന്നാമത്തെ കാലുകൊണ്ടും രണ്ടാമത്തെ കാൽവയ്പ്പ് കൊണ്ടും പിന്നെ മൂന്നാമത്തെ അടി എവിടെയാണ് താർത്തീകം ദിശമമപദം എന്ന് പറഞ്ഞുകൊണ്ട് ആ മഹാബലിയെ പേടിപ്പിക്കുന്നുണ്ട് മൂന്നാമത്തെ അടി മണ്ണ് എനിക്ക് തന്നില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോഴേക്കും കെട്ടലും കഴിഞ്ഞു അപ്പോൾ ഒന്ന് ചിന്തിക്കാൻ പോലും നേരം കൊടുക്കാതെ അത്രയ്ക്ക് വലിയ പാതകങ്ങളൊന്നും ചെയ്യാത്ത മഹാബലിയെ ബന്ധിച്ചവന് ഒരു കാലത്ത് ബന്ധനം അനുഭവിക്കേണ്ടതായിട്ട് തന്നെ വരും എന്നാണ് സുകുമാരകവി ഇവിടെ ഓർമ്മിപ്പിക്കുന്നത് സ ലോകനാഥ അഭി ബന്ധനം ആപ ആ പ്രവൃത്തി ചെയ്തത് ലോകനാഥൻ തന്നെയാണെങ്കിൽ പോലും അത് നമുക്കൊക്കെ ഒരു ഉള്ളതായൊരറിയിപ്പാണ് ഭഗവാനെ പറ്റി തമാശയിൽ പറയണതാണ് എങ്കിൽ കൂടി അവിടെ വലിയൊരു ധ്വനി വലിയൊരു വ്യംഗ്യുണ്ട് എന്താണെങ്കിൽ അതായത് ലോകനാഥനാണെങ്കിൽ പോലും അവരവർ ചെയ്യുന്നതിൻ്റെ ഫലം അവരവർ തന്നെയാണ് അനുഭവിക്കേണ്ടതായിട്ട് വരിക എന്ന് അപ്പോൾ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ നന്മ ചെയ്ത് ജീവിക്കണമല്ലോ നന്മ ചെയ്തല്ലേ ജീവിക്കേണ്ടത് എന്നുള്ളൊരു ചോദ്യം കൂടി അവിടെ വരുന്നുണ്ട് അപ്പോൾ ഇവിടെ പറയുകയാണ് അമ്മ വെറുതെ അല്ല കെട്ടിയത് അതിനൊരു കാരണമുണ്ട് പ്രത്യേകിച്ച് ഒരു തെറ്റും ചെയ്യാതിരുന്ന ബലി എന്നു പേരുള്ള അസുരനെ വരുണപാശങ്ങളെ കൊണ്ട് ബന്ധിച്ചതിൻ്റെ ഫലമാണ് ഉണ്ണിക്കണ്ണൻ അനുഭവിച്ചത് ഭഗവാൻ അനുഭവിച്ചത് എന്ന് തമാശ രൂപത്തിൽ കവി വർണ്ണിക്കുകയാണ് ചെയ്യണത് അടുത്തൊരു ശ്ലോകം കൂടി നോക്കാം അങ്ങനെ ഉരലിൽ കെട്ടിയിടപ്പെട്ട ഭഗവാനെ കണ്ടിട്ട് മുനിമാരൊക്കെ എന്താ ചെയ്യണതെന്നാണ് അറുപത്തിരണ്ടാമത്തെ ശ്ലോകത്തിൽ വർണ്ണിക്കണത് നിഖില ഭുവന മുക്തി ഭഗവതി ഭുവനമുക്തി മനസി ഇവിടെ കെട്ടിയിട്ട് കെട്ടിയിടപ്പെട്ട ഉണ്ണികണ്ണൻ്റെ രൂപം കാണുകയാണ് മുനിമാര് നമുക്ക് ആദ്യം പതച്ചേതെന്ന് നോക്കാം നിഖില ഭുവന മുക്തി മുരാരൗ ഭഗവതി ഗാഠം നിബദ്ധേ പരിശിഥില സമാധി ആവിരാസീത് മനസി മഹാമുനിമണ്ഡലസ്യ ഹാസ മുനിമാരൊക്കെ ആകാശമാർഗത്തിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ അല്ലെങ്കിൽ തപസ്സിൽ മുഴുകിയിരിക്കുമ്പോൾ പെട്ടെന്നാണ് അവരൊരു കാഴ്ച കാണുന്നത് അവർ ഭഗവാൻ ബന്ധനസ്ഥനായി എന്നറിയണത് ഇവിടെ പറയണത് നിഖില ഭുവന മുക്തി മുരാരൗ ഭഗവതി ഗാഠമുലൂഖലേ നിബദ്ധേ ഭഗവാൻ എങ്ങനെയാണ് എങ്ങനെയുള്ള ആളാണ് എല്ലാവർക്കും മുക്തി നൽകണ ആളാണ് അതാണ് ആദ്യത്തെ വാക്ക് പറയണത് നിഖില ഭുവന മുക്തിദേ നിഖില ഭുവനങ്ങൾക്കും ലോകത്തിലെ എല്ലാവർക്കും ലോകത്തിനു മുഴുവനും തന്നെ മുക്തി നൽകുന്നവനായ മുക്തിദേ മുക്തി എന്ന് പറഞ്ഞാൽ മുക്തി നൽകുന്നവൻ മുക്തിദേ എന്നുള്ളത് സപ്തമി വിഭക്തിയിലെ പ്രയോഗം അങ്ങനെയുള്ള മുരാരി മുരൻ പേരുള്ള അസുരൻ്റെ ശത്രുവായിട്ടുള്ള ഭഗവാൻ ഭഗവതി അതൊക്കെ സപ്തമി വിഭക്തിയിലെ പ്രയോഗാണ് അങ്ങനെയുള്ള ഭഗവാൻ ഗാഠം ഉലൂഖലേ നിബദ്ധേ അമർത്തി ഒരു ഉരലിൽ പിടിച്ചു കെട്ടപ്പെട്ടപ്പോൾ അമ്മ വന്ന് അമർത്തി ഉണ്ണിക്കണ്ണനെ പിടിച്ച് കെട്ടിയപ്പോൾ അത് കണ്ടുകൊണ്ട് നിൽക്കുന്നവരായ മുനിമണ്ഡലങ്ങൾക്ക് അതാണ് മഹാമുനിമണ്ഡലസ്യ മനസി ഇത് ആകാശമാർഗത്തിൽ കൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കണ മുനിമാരൊക്കെ ഇത് കാണുകയാണല്ലോ അത് കണ്ടപ്പോൾ മഹാമുനിമണ്ഡലസ്യ മഹാമുനിമാരുടെ മണ്ഡലത്തിൻ്റെ മഹാമുനിമാരുടെ മണ്ഡലം കൂട്ടം മുനിമാര് വലിയ വലിയ നാരദൻ അതുപോലെ ഭൃഗുവും വിശ്വാമിത്രൻ തുടങ്ങിയിട്ടുള്ള വലിയ വലിയ മഹാമുനിമാര് അവരുടെയൊക്കെ മനസി മനസ്സിൽ പരിശിഥില സമാധി ഹാസ ആവിരാസീത് പരിശിഥില സമാധി ഹാസ ഹാസത്തിൻ്റെ വിശേഷമായിട്ടാണ് പരിശിഥില സമാധി എന്നുള്ള വാക്ക് കൊടുത്തിരിക്കുന്നത് സമാധിയെ ഇല്ലാതെയാക്കുന്നതായ ഒരു ചിരി അതായത് സമാധിയില് പെട്ടുപോകുന്ന ആൾക്കാർക്ക് പിന്നെ ഇതൊന്നും കാണാനോ അല്ലെങ്കിൽ ചിരിക്കാനോ ഒന്നും നേരണ്ടാവില്ല പക്ഷേ പെട്ടെന്നാണ് അവർക്ക് എല്ലാവർക്കും ഒരു അറിവ് കിട്ടിയത് ഭഗവാനെ ഭഗവാന്റെ ആ ബാലരൂപമായിട്ടുള്ള ഉണ്ണികൃഷ്ണനെ കയറുകൊണ്ട് ഒരു ഉരലിൽ പിടിച്ച് കെട്ടിയിട്ടിരിക്കുകയാണ് എന്ന് ആ വാർത്ത കേട്ടതോട് കൂടിയിട്ട് മുനിമാരുടെ മനസ്സിലാകെ ചിരി പൊട്ടാൻ തുടങ്ങി അവരുടെ മനസ്സ് നിയന്ത്രണം വിട്ട് ഈ ഒരു വിഷയത്തിലേക്ക് വന്നു എന്നും അതുകൊണ്ട് സമാധിയെ ശിഥിലമാക്കിക്കൊണ്ടുള്ള ഒരു ഹാസം ഒരു ചിരി അവരുടെ എല്ലാവരുടെയും മനസ്സിലേക്ക് വന്നു എന്നുമാണ് ഇവിടെ കവി വർണ്ണിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് അവർ ചിരിച്ചത് എന്നാണെങ്കിൽ അതിനുള്ള ഉത്തരാണ് ആദ്യത്തെ വരി എല്ലാവർക്കും മുക്തി കൊടുക്കുന്ന ആളെ പിടിച്ച് കെട്ടിയിട്ടിരിക്കുന്നു എന്നുള്ള ഒരു വിരോധമുണ്ടല്ലോ അവിടെ അത് കണ്ടിട്ടാണ് മുനിമാർക്കൊക്കെ ചിരി വന്നത് യദ്യപാശ സുഗമോ വിഭോ ഭവാൻ സമ്യതമു സഭാ ഏവമാതി വിജയിരഭിഷ്ടുതോ വാദനാഥ മാം മാങ്കദാത് എന്ന് നാരായണീയത്തിൽ പറഞ്ഞതുപോലെ അപാശന്മാർക്ക് മാത്രം കിട്ടുന്ന ആളാണ് ഭഗവാൻ അങ്ങനെയുള്ള ഭഗവാൻ ഭഗവാനെ സപാശയായിട്ടുള്ള കയ്യിൽ കയറു പിടിച്ചിരിക്കുന്നവളായ യശോദ എങ്ങനെ ചെന്ന് ബന്ധിച്ചു എന്നുള്ളതാണ് ചോദ്യം അതന്നെയാണ് ഇവിടെ ഋഷീശ്വരന്മാരെ ചിരിപ്പിച്ചതും എല്ലാവർക്കും മുക്തി കൊടുക്കുന്ന ആളുണ്ട് അതാ പോയി ഒരു കെട്ടിൽ പെട്ടിരിക്കണോ എന്നുള്ള വിഷയം അപ്പോൾ അത് ഈ ഒരു ശ്ലോകത്തിന് ഭംഗി കൊടുക്കുന്ന ഒരു ഭാഗമാണ് ഇതിൽ തൊട്ടുമുമ്പെ പറഞ്ഞ അറുപത്തൊന്നാമത്തെ ശ്ലോകത്തിൽ ജനങ്ങൾ അവരവർ ചെയ്ത കർമ്മത്തിൻ്റെ ഫലം അനുഭവിക്കണു എന്നുള്ളത് സാമാന്യമായിട്ടുള്ളൊരു ഉക്തി ഭഗവാൻ പണ്ട് വാമനാവതാരത്തിൽ മഹാബലിയെ ബന്ധിച്ചത് കൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ്റെ രൂപത്തിൽ വന്നപ്പോൾ ഒരു ബന്ധനം ഒരു ഉലൂഖലത്തിൽ അതായത് ഉരലിൽ ഒരു ബന്ധനം അനുഭവിക്കേണ്ടതായിട്ട് വന്നത് എന്നുള്ളത് വിശേഷം ആയിട്ടുള്ള ഉക്തി അപ്പോൾ സാമാന്യത്തെ വിശേഷം കൊണ്ട് സമർത്ഥിച്ചത് കൊണ്ട് അർദ്ധാന്തരന്യാസ അലങ്കാരം ആദ്യത്തെ ശ്ലോകത്തിന് ഭംഗി കൊടുക്കുന്നുണ്ട് നമുക്ക് ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം സ സർവ്നുധ്യത ഭഗവതി മനസി മഹാമുനിമണ്ഡലസ്യഹാസ രണ്ട് ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്ന് നിർത്തട്ടെ നന്ദി